രക്ഷകനായ യേശുക്രിസ്തുവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ പെന്തിക്രിസ്തി തിരുനാൾ അടുത്തെത്തിയിരിക്കുകയാണ് പരിശുദ്ധാത്മാവിൻ്റെ പുതിയ അഭിഷേകത്തിന് വേണ്ടിയുള്ള ഒരുക്കം കുറേ കൂടി തീവ്രമാക്കുന്നതിനുള്ള അവസരമാണ് പരിശുദ്ധാത്മാവിനെ പറ്റിയുള്ള അജ്ഞത പരിശുദ്ധാത്മാവിനെക്കൊണ്ട് നിറയാൻ തടസ്സമായി തീരും എന്നുള്ളത് നാം ഓർമ്മിക്കണം അതുകൊണ്ട് തന്നെ പരിശുദ്ധാത്മാവിനെ പറ്റി കൂടുതൽ അറിയാൻ ഒരു കാലഘട്ടത്തിൽ വിസ്മരിക്കപ്പെട്ട ദൈവമായി അവഗണിക്കപ്പെട്ടിരുന്ന പരിശുദ്ധാത്മാവിനെപ്പറ്റി കൂടുതൽ അറിയാൻ നാം ആഗ്രഹിക്കണം ഈ അറിവ് പുതിയ ശാക്തീകരണത്തിലേക്ക് നമ്മെ നയിക്കും എന്നിൽ പരിശുദ്ധാത്മാവ് ഉണ്ടോ എന്ന് ഞാൻ എങ്ങനെ അറിയും എന്നിൽ പരിശുദ്ധാത്മാവ് പ്രവർത്തന നിരതമാണോ എന്നറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ഞാൻ പുറപ്പെടുവിക്കുന്നുണ്ടോ എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത് ഗലിത്യക്കാർക്ക് ലേഖനം അഞ്ചാം അധ്യായം ഇരുപത്തിരണ്ടാമത്തെ വചനത്തിൽ പൗലോസ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ എണ്ണിപ്പറയുന്നുണ്ട് സ്നേഹം സമാധാനം ആനന്ദം ക്ഷമ ദയ നന്മ വിശ്വസ്ഥത ആത്മസംയമനം സൗമ്യത ഈ ഫലങ്ങൾ നമ്മൾ നിലനിൽക്കുന്നുണ്ടോ എന്നുള്ളത് ആത്മാർഥമായി നാം പരിശോധിക്കണം യഥാർത്ഥത്തിൽ ഈ ഫലങ്ങളെല്ലാം സ്നേഹത്തിൽ കേന്ദ്രീകൃതമാണ് സ്നേഹത്തിൻ്റെ വിഭിന്ന മുഖങ്ങളാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായി നമുക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നത് മിസ്റ്റർ ബൗലോസ്ലിഹ കുറന്തോസുകാർക്ക് എഴുതിയ ഒന്നാമത്തെ ലേഖനം പതിമൂന്നാം അധ്യായം ഒന്ന് മുതൽ ഏഴ് വരെയുള്ള വചനങ്ങളിൽ നമുക്കിത് കാണാൻ സാധിക്കും സ്നേഹമാണ് പരമോത്കൃഷ്ടം എല്ലാത്തിനും അടിസ്ഥാനമായി നിൽക്കുന്നത് സ്നേഹം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല രണ്ടാമതായി ആനന്ദം സ്നേഹം അനീതിയിൽ സന്തോഷിക്കുന്നില്ല സത്യത്തിൽ ആനന്ദിക്കുന്നു മൂന്ന് സമാധാനം സ്നേഹം കോപിക്കുന്നില്ല എപ്പോഴും സമാധാനം അനുഭവിക്കുന്നു നാല് ക്ഷമ സ്നേഹം ദീർഘക്ഷമയുള്ളതാണ് സകലതും സഹിക്കുന്നു അഞ്ച് ദയ സ്നേഹം ദയുള്ളതാണ് ആറ് നന്മ സ്നേഹം നന്മയിൽ സന്തോഷിക്കുന്നു അതിനാൽ സ്നേഹം അസൂയപ്പെടുന്നില്ല ഏഴ് വിശ്വസ്തത സ്നേഹം സകലതും വിശ്വസിക്കുന്നു എട്ട് സൗമ്യത സ്നേഹം ആത്മപ്രശംസ ചെയ്യുന്നില്ല അഹങ്കരിക്കുന്നില്ല അതിനാൽ സൗമ്യത അവരിൽ നിലനിൽക്കുന്നു ഒൻപത് ആത്മസംയമനം സ്നേഹം അനുചിതമായി പെരുമാറുന്നില്ല വിദ്വേഷം പുലർത്തുന്നില്ല കാരണം ആത്മസംയമനമുണ്ട് പ്രിയപ്പെട്ടവരെ ഈ സ്നേഹത്തിൽ കേന്ദ്രീകൃതമാണ് പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ അപ്പോൾ നമ്മൾ പരിശോധിക്കേണ്ടത് എന്നിൽ സ്നേഹത്തിൻ്റെ നിറവുണ്ടോ സ്നേഹം നമ്മിൽ തീരുമ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലം ചോർന്നു പോകുന്നു എന്നുള്ള ആ ഒരു ബോധ്യം നമുക്കുണ്ടാവണം അന്ത്യവിധിയിലും സ്വർഗം അന്വേഷിക്കുന്നത് നിത്യവിധിയാളൻ അന്വേഷിക്കുന്നത് സ്നേഹം തന്നെയാണ് സ്നേഹത്തിൻ്റെ മാനദണ്ഡങ്ങൾ വെച്ചുള്ള ചോദ്യങ്ങൾക്കാണ് ഉത്തരം നൽകേണ്ടത് എനിക്ക് വിശന്നു നിങ്ങളേക്ക് ഭക്ഷണം തന്നു എനിക്ക് ദാഹിച്ചു നിങ്ങൾക്ക് കുടിക്കാൻ തന്നു ഞാൻ പരദേശിയായിരുന്നു നിങ്ങളെന്നെ സ്വീകരിച്ചു ഞാൻ കാരാഗ്രഹത്തിലായിരുന്നു നിങ്ങൾ എന്നെ വന്നു കണ്ടോ അപ്പം ഇങ്ങനെ നാം മറ്റുള്ളവരുമായി മറ്റുള്ളവരിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ മറ്റുള്ളവരിൽ തന്നെ തന്നെ കാണാനും മറ്റുള്ളവരിൽ യേശുക്രിസ്തുവിനെ കാണാനും മറ്റുള്ളവരിൽ ആ ദൈവമക്കൾ എന്നുള്ള അവർ ഒരു സ്വാതന്ത്ര്യത്തോടുകൂടി മറ്റുള്ളവരെ കാണാനും സാധിക്കുന്ന ആ ഒരു സ്നേഹത്തിൻ്റെ തികവാണ് നമുക്ക് സ്വർഗം ഉറപ്പാക്കുക മാതൃക പുണ്യവാന്മാരിൽ പരിശുദ്ധാത്മാവ് നിറഞ്ഞതിൻ്റെ മാതൃകകൾ പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിക്കുന്നതിൻ്റെ മാതൃകകളാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് എന്നാൽ അതിൻ്റെ പൂർണ്ണത പരിശുദ്ധ അമ്മയിലാണ് നമുക്ക് കണ്ടെത്താൻ സാധിക്കുന്നത് നന്മ നിറഞ്ഞ് കവിഞ്ഞവളാണ് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിൻ്റെ എല്ലാ ഫലങ്ങളും പരിശുദ്ധ അമ്മയിൽ മുടി ചൂട് നിൽക്കുന്നു നിറഞ്ഞു നിൽക്കുന്നു എന്നുള്ളതാണ് ഈ അമ്മയെ നമുക്ക് മാതൃകയാവാം ആത്മ ആക്കാം ആത്മ ഈ അമ്മയെ നമുക്ക് മാതൃകയാക്കാം ആത്മ കോപിക്കേണ്ട എത്ര അസന്ദർഭങ്ങളാണ് തൻ്റെ മകൻ പീഡിപ്പിക്കപ്പെടുന്ന മുഹൂർത്തത്തിൽ പോലും ആത്മ സംയമനം പുലർത്തിക്കൊണ്ട് പരിശുദ്ധ അമ്മ ഇവയെല്ലാം രഹസ്യങ്ങളായി സ്വീകരിച്ചു ഈ ഫലങ്ങൾ ഓരോന്നും പരിശോധിക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ അതിൻ്റെ തികവ് പരിശുദ്ധ അമ്മയിൽ നാം കണ്ടെത്താൻ സാധിക്കും അതുകൊണ്ട് തന്നെ പരിശുദ്ധ അമ്മയുടെ മടിത്തട്ട് നമുക്ക് വലിയ വിദ്യാലയമാണ് പരിശുദ്ധാത്മാവിനെ പറ്റി അറിയാൻ പരിശുദ്ധാത്മാവിൻ്റെ പാഠങ്ങൾ ഗ്രഹിക്കാൻ തീർച്ചയായും പരിശുദ്ധ അമ്മയുടെ സംരക്ഷണം സഹായകമാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ഫലം പുറപ്പെടുവിക്കുന്ന ജീവിതങ്ങളായി നമ്മുടെ ജീവിതം മാറുന്നതിന് തടസ്സമായി സാത്താൻ സാത്താൻ്റെ ആ ഒരു വിദ്വേഷത്തിൻ്റെയും വെറുപ്പിൻ്റെയും ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ വേണ്ടി കെണികൾ ഒരുക്കുമ്പോൾ തിന്മയുടെ എല്ലാ ശക്തികളിൽ നിന്നും സംരക്ഷണം നേടാൻ സർവശക്തനായ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും ഏകജാതനായ പുത്രൻ തമ്പുരാൻ്റെ കൃപയും പരിശുദ്ധ ഗുഹായുടെ സംബന്ധവും സഹവാസവും നാം എല്ലാവരുടെ മേലും ഇപ്പോഴും എപ്പോഴും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ ആമേ